നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇബ്രൂസ് ഡയറിയുടെ പുതിയ ഒരു വ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ രണ്ടു ദിവസം മുമ്പ്, അതായത് 22-ാം തീയതി എൻ്റെ വിവാഹ വാർഷികമായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് കുറേ വർഷങ്ങളായി. അപ്പോൾ വിവാഹ വാർഷികം വന്നപ്പോൾ ഞാനിങ്ങനെ നിങ്ങളാവശ്യപ്പെട്ടല്ലോ ഇങ്ങനെ കല്യാണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ പറയണമെന്ന്. പണ്ട് നടന്ന കല്യാണം 10-35 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന വിവാഹമാണ്. അപ്പോൾ ആ വിവാഹത്തിൻ്റെ വിശേഷങ്ങൾ, ഞാൻ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് ചെറിയ ബിസിനസ്സും കാര്യങ്ങളൊക്കെ കിട്ടപ്പോൾ സിനിമയിലൊന്നും അഭിനയിച്ചിട്ടില്ല, സീരിയലൊന്നും അഭിനയിച്ചിട്ടില്ല. ബിസിനസ്സൊക്കെ ആയിട്ടിങ്ങനെ പോകുന്ന സമയത്താണ് എൻ്റെ കല്യാണം കഴിപ്പിക്കാം, ഇവന് പെണ്ണ് കെട്ടിക്കാനുള്ള പ്രായമായി എന്ന് വീട്ടുകാർക്ക് തോന്നിയത്. അപ്പോൾ അങ്ങനെ അതുമായിട്ടുള്ള ആലോചനകൾ മുന്നോട്ട് പോയി. അത് ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ അങ്ങനെ പെണ്ണ് കാണാൻ പോയിട്ടില്ല. അവിടെ കൃത്യമായി പറഞ്ഞാൽ രണ്ട് സ്ഥലത്തേ പോയിട്ടുള്ളൂ. രണ്ടാമത് പോയി കണ്ട ഞാൻ കല്യാണം കഴിയുകയും ചെയ്തു. അപ്പോൾ അത് ഇങ്ങോട്ട് വന്ന ഒരു പ്രപ്പോസലാണ്. അതായത് എൻ്റെ ഒരു കസിൻ്റെ റിലേറ്റീവാണ് എൻ്റെ ഭാര്യ. അപ്പോൾ അങ്ങനെ ഞാൻ അത് ഹിമവാഹിനി സിനിമയുടെ ഷൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് പാലായിൽ പോയപ്പോൾ ഈരാറ്റുപേട്ട അവരുടെ ഒരു അമ്മാവനുണ്ട്, അവരുടെ വീട്ടിൽ പോയി, എൻ്റെ വൈഫിൻ്റെ അമ്മാവൻ്റെ വീട്ടിൽ പോയി. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങിയ വന്ന ആലോചനയാണ് ഈ വിവാഹത്തിൽ അവസാനിച്ചത്. അപ്പോൾ ഇങ്ങനെ പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കല്യാണം കഴിക്കണമല്ലോ. അപ്പോൾ ഞാൻ ആദ്യം ഒരു പെൺകുട്ടി പോയി കണ്ടായിരുന്നു, അതങ്ങോട്ട് എന്തോ സെറ്റായില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ വന്ന ഒരു പ്രപ്പോസൽ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ആദ്യം എൻ്റെ വൈഫിനെ, അതായത് അവളെ കാണാൻ പോകുന്നത് എൻ്റെ വാപ്പായും അമ്മാവൻ, അതായത് ഉമ്മയുടെ ഒരു രണ്ടാമത്തെ ആങ്ങളെ എൻ്റെ അനിയൻ സക്കരയായും കൂടാണ് പോയത്. അപ്പോൾ ഇവർ പോയി കണ്ടിട്ട് വരട്ടെ, അവിടെ ചുറ്റുപാടുകളൊക്കെ എങ്ങനെയാണ് സംഭവങ്ങളൊക്കെ നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൈ റേഞ്ചിലാണ് അവരുടെ വീട്, തൊടുപുഴ എന്ന് പറയുമ്പോൾ അവരുടെ ഫാദറിൻ്റെ വീടും അവരുടെ ബന്ധുക്കളൊക്കെ തൊടുപുഴയായിരുന്നു. പക്ഷേ ഇവർ താമസിക്കുന്നത് വണ്ണപ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മൾ ഇത് മൂവാറ്റുപുഴ വഴി പോകണമെങ്കിൽ പോത്താനിക്കാട് കഴിഞ്ഞിട്ട് വണ്ണപ്പുറം. അപ്പോൾ അത്രയും ദൂരമുണ്ട്. അന്നൊക്കെ ഈ ദൂരം ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഇവർ പോയിട്ട് വാപ്പായും അമ്മാവനും അനിയനും കൂടി പോയി കണ്ടിട്ട് വന്നു. വാപ്പ വന്നിട്ട് പറഞ്ഞു കുഴപ്പമില്ല, വലിയ സംഭവങ്ങളൊന്നും അല്ല, എന്നാലും കുഴപ്പമില്ലാത്ത ആളുകളാണ്, സംസാരിച്ചിട്ട് നല്ല ഫാമിലിയൊക്കെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവരുടെ വാപ്പായും മൂത്താപ്പ ലീഗ്, രാഷ്ട്രീയത്തിൽ ലീഗിൻ്റെ ജില്ലാ പ്രസിഡൻ്റ്, അങ്ങനെ എന്തൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവളുടെ വാപ്പ റഷീദ് ലബ്ബ, ഇവർ ലബ്ബമാരെ, അപ്പോൾ റഷീദ് ലബ്ബ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. ഇവളുടെ ഉമ്മ റഷീദ, അത്യാവശ്യം ഒരു കുടുംബ വീട്ടമ്മയാണ്. ഇവർ 7 മക്കളാണ്, 6 മക്കൾ, 4 പെണ്ണും 2 ആണും. അപ്പോൾ ഇവളാണ് ഏറ്റവും, എൻ്റെ വൈഫാണ് ഏറ്റവും മൂത്തത്. ഇവളും വിദ്യാഭ്യാസമൊക്കെ ഞാൻ നിൽക്കുകയാണ്. അങ്ങനെ ഇവർ പോയി കണ്ടിട്ട് വന്നപ്പോൾ ഞാൻ അനിയനോട് ചോദിച്ചു, എങ്ങനെയാണ്ട സംഭവം നീ പോയി കണ്ടിട്ട്? അപ്പോൾ പറഞ്ഞു കുഞ്ചാക്ക് ചേരും, വലിയ കുഴപ്പമില്ല, കാണാനും ഒക്കെ അത്യാവശ്യം തിരക്കേടില്ല, നല്ല ആൾക്കാരുമാണ്, അപ്പോൾ ഒരുപാട് ബഹളമൊന്നും ഇല്ലാത്ത ഒതുങ്ങിയ ഫാമിലിയാണ്. അങ്ങനെ പ്രപ്പോസ് ചെയ്തു, അങ്ങനെ പോയി കണ്ടു. അപ്പോൾ ഇവർ പോയി കണ്ടിട്ട് വന്നിട്ട് ഞാൻ പിന്നെ അങ്ങനെ എൻ്റെ പേഴ്സണൽ ഒരു ഞാനായിട്ട് പോയില്ല, കാണാൻ പോയില്ല. അപ്പോൾ നമുക്ക് കല്യാണം തീരുമാനിക്കാം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഏകദേശം അതായി കഴിഞ്ഞപ്പോൾ എന്നാൽ പോയി കാണുകയും, നീ അങ്ങനെ പോകണമെന്ന് വെച്ചപ്പോൾ അങ്ങനെ പോകണ്ട, അങ്ങനെയാണ്, എല്ലാവർക്കും തൃപ്തിയാണെങ്കിൽ ഫോട്ടോയൊക്കെ കണ്ടു. ഞാനപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഫോട്ടോ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി, അപ്പോൾ അന്ന് കുറേ ആൾക്കാർ, എന്ന് വെച്ചാൽ ഉമ്മയുടെ ബന്ധുക്കളും പാപ്പയുടെ ബന്ധുക്കളും ഞങ്ങളെല്ലാവരും കൂടി പോയിട്ട് അന്ന് മാലയിടുകയാണ് പോയിട്ട്, കല്യാണം ഉറപ്പിക്കുക, വളയിടുകയെന്ന് പറയുന്നത്. അപ്പോൾ അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ കാണുന്നത്. അന്ന് കണ്ടിട്ട് ഒന്നും സംസാരിക്കാനൊന്നും പറ്റില്ല, കാരണം എല്ലാവരും കൂടി വന്നിട്ട് സംസാരിക്കാനൊന്നും പറ്റിയില്ല, ഒന്നും സംസാരിച്ചില്ല. ഞാനെന്തോ ചോദിച്ചിട്ട് അതിന് കൃത്യമായിട്ടൊരു മറുപടിയും പറഞ്ഞില്ല. അപ്പോൾ അങ്ങനെ വന്നു. പിന്നെ അത് ഇങ്ങനെ കഴിഞ്ഞു. ഈ ഒരു മാസം നോക്കി, അതായത് നോമ്പ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ നീണ്ട് ഒരു 5-6 മാസങ്ങളും നീണ്ടു പോയി എന്നാണ് എൻ്റെ ഓരോ ഓർമ്മ. അപ്പോൾ അങ്ങനെ കഴിഞ്ഞിട്ട് ഒരു ജാനുവരി 22-ന്
കല്യാണം നിശ്ചയിച്ചു. അന്നത്തെ പോലെ ഇന്നത്തെ പോലെയുള്ള സൗകര്യങ്ങളൊന്നും വന്നില്ലല്ലോ. നമ്മൾ മൊബൈൽ ഫോണില്ല, ഫോൺ വിളിക്കാൻ ലാൻഡ് ഫോൺ പോലും വന്ന വളരെ അപൂർവം, അത്രയും വർഷങ്ങൾക്ക് മുമ്പല്ലേ. അപ്പോൾ അന്ന് അങ്ങനെ ഫോൺ വിളിയൊന്നുമില്ല, പോയി കണ്ടു പോന്നു, പിന്നെയുള്ള ഇങ്ങനെ അങ്ങനെയാണെന്നു. പിന്നെ ഞാൻ എൻ്റെ കാര്യങ്ങളുമായിട്ട് അങ്ങനെ പോയി. അപ്പോൾ കല്യാണം ഏകദേശം 22-ാം തീയതി തീരുമാനിച്ചു. അപ്പോൾ ഇച്ചക്ക സിനിമയിൽ ഒക്കെ അത്യാവശ്യം സന്ദർഭമൊക്കെ റിലീസ് സമയം ആ സമയത്തൊക്കെ ആയി. ഇച്ചക്ക അത്യാവശ്യം അറിയപ്പെടുന്ന സ്റ്റാറാണ് ആ സമയത്ത്. അപ്പോൾ ഇങ്ങനെ അറിയാമല്ലോ, നാട്ടുമ്പുറത്ത് അത്രയും കുഗ്ര ഒരു ശരി പക്കാഗ്രഹം. ഇപ്പോൾ അവിടെയൊക്കെ മാറി, ഭയങ്കര വലിയ സിറ്റിയൊക്കെ ആയി. പക്ഷേ ഞാൻ കല്യാണിക്കാൻ പോകുന്ന സമയത്ത് അങ്ങോട്ട് നല്ല റോഡൊന്നുമില്ല, ആരിയാവും. അങ്ങനെ ഉച്ചയ്ക്ക് അപ്പോൾ കല്യാണത്തിൻ്റെ ദിവസം രാവിലെ ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെട്ട് അങ്ങോട്ട് പോകുന്നു. പോകുന്ന വഴിക്ക് തന്നെ ഞങ്ങൾക്ക് ആദ്യം വഴിതെറ്റി. വഴിതെറ്റിയെന്ന് വെച്ചാൽ എവിടെയും ചെന്നിട്ട് സ്ട്രെയിറ്റ് പോകേണ്ടതിന് പറഞ്ഞാൽ റൈറ്റ് തിരിഞ്ഞു പോയി. അങ്ങനെ കുറച്ച് പേര് റൈറ്റ് തിരിഞ്ഞു പോയി, കുറച്ച് പേര് സ്ട്രെയിറ്റ് പോവുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ അവിടെ ചെന്നു. അവിടെ ചെന്ന് കഴിയുമ്പോൾ സംഭവം എന്താ നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മമ്മൂട്ടിയുടെ അനിയനാണ് കല്യാണം കഴിക്കാൻ വരുന്നതെന്നുള്ള അത് സ്വാഭാവികമായിട്ട് സംഭവിച്ചു. അവിടെ എല്ലായിടത്തും ഭയങ്കര ന്യൂസായി തൊടുപുഴയെന്നു അവിടെ നിന്ന്. അപ്പോൾ ഈ കേട്ടവരെല്ലാവരും ഈ കല്യാണ സ്ഥലത്തേക്ക് വന്നു. ഇന്നത്തെ പോലെ ഓഡിറ്റോറിയം അങ്ങനെ സൗകര്യം, ഇപ്പോൾ അവിടെ വലിയ ഓഡിറ്റോറിയം കണ്ടു, അന്ന് അങ്ങനെ ഓഡിറ്റോറിയം ഒന്നുമില്ല. അപ്പോൾ സ്കൂളിൽ വെച്ചാണ് കല്യാണം. അപ്പോൾ സ്കൂളിൽ ഓപ്പൺ ഇതിലല്ലേ, അപ്പോൾ ആളുകൾ ഇങ്ങനെ വന്നു കയറി. അപ്പോൾ അവർ നമ്മളിവിടെ നിന്ന് ഇത്ര പേര് ചെല്ലും, ഇത്ര പേര് ഏകദേശം കല്യാണം, നമ്മളൊരു നമുക്കൊരു കണക്കൂട്ടലുണ്ടാവുമല്ലോ. പക്ഷേ ഇതങ്ങനെ തന്നെ സംഭവിച്ചു. ആ റേഞ്ചിലുള്ള ആളുകളും അതിൽ ഒരുപാട് അവിടെ ഈ ആദിവാസി സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ആ ഒരു ഇവിടെ പഞ്ചായത്ത് പ്രസിഡൻ്റ് ആയ ഉള്ള വാപ്പ പഞ്ചായത്ത് പ്രസിഡൻ്റ് ആയതുകൊണ്ട് തന്നെ അപ്പോൾ അവരുമായിട്ടൊരു ഒരു ബന്ധമുണ്ട്. അപ്പോൾ അങ്ങനെ പ്രസിഡൻറ്റിൻ്റെ മകളുടെ കല്യാണമാണെന്ന് പറഞ്ഞ് കേട്ടവരും വന്നവരും വിളിച്ചവരും വിളിക്കാത്തവരും ഒക്കെ വന്നു. ഞങ്ങൾ ചെന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ജനസാഗരമാണ്, അങ്ങോട്ട് കയറാൻ പറ്റണം, അത്ര തിരക്കാണ്. ജനങ്ങളിങ്ങനെ ഓർത്തു വിളിയും, ഭയങ്കര ബഹളം. നാട്ടുമ്പുറത്തല്ലേ, ഭയങ്കര പ്രശ്നം. അതുപോലെ മമ്മൂട്ടി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ബഹളം അത്. ഞാൻ എങ്ങനെയോ അതിൻ്റെ ഇടയിൽ കൂടി എന്നെ പിടിച്ചു വലിച്ചൊക്കെ കൊണ്ടുപോയി അവിടെ സ്റ്റേജൊക്കെ. അപ്പോൾ വലിയ ഇതുപോലത്തെ അലങ്കാരങ്ങളും സ്റ്റേജൊന്നുമില്ല, അപ്പോൾ ചെറിയ സ്റ്റേജും ബെഞ്ചൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റൊക്കെ. അപ്പോൾ അവിടെ കയറിയിരുന്നിട്ട് ആളുകളെല്ലാം കൂടി എന്നെ തട്ടി തട്ടി അവിടെ തട്ടിയിട്ട് ഇവിടത്തിൻ്റെ ബഹളമായി. ഒരുവിധം കല്യാണമൊക്കെ നടത്തി, താലിയൊക്കെ കെട്ടി, മാലയൊക്കെ ഇട്ടു. പിന്നെ അപ്പോഴും ഞാൻ ഇവിടെ ഇങ്ങനെ ഈ തലയും കൊണ്ടിരിക്കുന്നു, ഞാനും പോകുന്നു, അപ്പോഴും ശരിക്കും കാണാനില്ല, ഇവിടെ ഭയങ്കര ഇതാണ്. അപ്പോൾ അങ്ങനെ ഇരുന്നു ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു, ഭക്ഷണമൊക്കെ തീർത്തു. ആളുകളെല്ലാവരും വന്നവർ വന്നവർ ഈ പുറത്തുനിന്ന് വിളിക്കാതെ വന്നവരും വിളിച്ചിട്ട് വന്നവരും ഒക്കെ വിളമ്പി വെച്ചിരുന്ന ഭക്ഷണമൊക്കെ എല്ലാവരും കഴിഞ്ഞിട്ട് പോയി. അങ്ങനെ വന്ന് ഭക്ഷണം ഇല്ല, അവസാനം വന്നപ്പോൾ ഭക്ഷണം ഇല്ല വന്നു. പിന്നെ അവരെ എങ്ങനെയൊക്കെ ഒപ്പിച്ച് ഒക്കെ സംഭവിപ്പിച്ചു, ഭക്ഷണമൊക്കെ കഴിച്ചു. ചക എങ്ങനെയോ ചകനെ എല്ലാവരും കൂടി ഇങ്ങനെ ഇട്ട് ഊന്തി തള്ളി ഇതായി. എനിക്ക് ഈ പാല് കൊടുക്കുന്ന ചടങ്ങും കണ്ടല്ലോ, പാലൊക്കെ തെറിച്ച് പറന്നു പോയി എൻ്റെ കയ്യിൽ നിന്ന്, അത്ര തിരക്കായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുവിധം കല്യാണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നു. അപ്പോൾ ഒരു സംഭവ ബഹുലമായിരുന്നു എന്ന് പറയാം. പക്ഷെ അന്ന് ഫോട്ടോ ഒക്കെ എടുക്കണം, അന്ന് ഈ കളർ ഫോട്ടോ പോലും അന്ന് തുടങ്ങിയിട്ടുള്ളൂ. അന്ന് വീഡിയോഗ്രാഫി അന്ന് കല്യാണമൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്യും, ഇപ്പോഴൊക്കെ ഭയങ്കര സെറ്റപ്പല്ലേ, സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ ഇപ്പോഴൊക്കെ ഷൂട്ട് ചെയ്യണം. അന്ന് പക്ഷേ ആദ്യമായിട്ട് നമ്മളാരും കണ്ടിട്ടില്ല. ഇപ്പോൾ ആളുകളൊക്കെ ഭയങ്കര അത്ഭുതമായിട്ടാണ് ഈ വീഡിയോ ക്യാമറയുടെ പുറകെ നടക്കുന്നത്. വീഡിയോ ക്യാമറ അന്ന് ആ എടുത്തതൊക്കെ എന്ന് വെച്ചാൽ അവർ ഈ നമ്മൾ ഇതൊക്കെ വെയിറ്റ് ബാലൻസ് ഒക്കെ ചെയ്തിട്ട് വേണം ക്യാമറ അയാൾക്കും ക്യാമറ ഓപ്പറേറ്റ് ചെയ്യാൻ അത്ര വലിയ പിടുത്തമുള്ള ഒരാളായിരുന്നില്ല. എല്ലാം കൂടി വലിയ ചുമന്ന് ഒക്കെ ഇരുന്നു, വല്ലാത്തൊരു കളറൊക്കെ ആയിരുന്നു. പക്ഷേ അത് വീഡിയോയ്ക്ക് ആസറ്റിലായിരുന്നു, അത് അങ്ങനെ ഫംഗസ് പിടിച്ച് പോയി. പക്ഷേ സാധനം നമ്മുടെ ഇല്ല, എൻ്റെ കുറച്ച് ഫോട്ടോസാണ്. അപ്പോൾ അങ്ങനെ ആദ്യമായിട്ട് വീഡിയോ ക്യാമറയിൽ ഷൂട്ട് ചെയ്തു. അന്ന് വാപ്പ ഉള്ള സമയത്ത് വാപ്പ ഉള്ളല്ലോ, വാപ്പ ഒക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ കല്യാണം കഴിച്ച് വീട്ടിൽ വന്നു. കല്യാണം കഴിച്ച് വീട്ടിൽ അങ്ങനെ ഒരു ഞാൻ പറഞ്ഞല്ലോ, പിന്നെ ഈ പറഞ്ഞ പോലെ അതിന് ശേഷം ഒരു പാർട്ടി, ഒരു റിസപ്ഷൻ അങ്ങനെ ഒന്നുമില്ല. അവിടെ നിന്ന് ഞാൻ പോയി, അവിടെ പോയി കല്യാണം കഴിച്ച് വന്നു. പിന്നെ വൈകുന്നേരം അവിടെ നിന്ന് കുറച്ച് ആൾക്കാർ നമ്മുടെ വീട്ടിലേക്ക് വന്നു. അങ്ങനെ അവരുടെ ഇതിൽ അങ്ങനെ പോയി. പിന്നെ ഇത് കഴിഞ്ഞിട്ടിപ്പോൾ ഇത്രയും വർഷങ്ങളായി. ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരുപാട് അലഞ്ഞു തിരിഞ്ഞ് അങ്ങനെ പെണ്ണ് കാണാനൊന്നും പോയില്ല. ഇവിടെ കണ്ടപ്പോൾ ഓക്കെ കെട്ടിയൊക്കെ വന്ന് വിചാരിച്ചു. ദൈവത്തിൻ്റെ അല്ലെങ്കിൽ അള്ളാവിൻ്റെ അനുഗ്രഹം കൊണ്ട്
കുഴപ്പങ്ങളൊന്നുമില്ല, ഞങ്ങൾ സുഖമായി ജീവിക്കുന്നു, രണ്ട് മക്കൾ എല്ലാ ബാക്കി കഥകളൊക്കെ നിങ്ങൾക്കറിയാവുന്ന ഈ കല്യാണത്തിൻ്റെ ഒരു വിശേഷം ഇങ്ങനെ എങ്ങനെയായിരുന്നു അങ്ങനെ അറിയാൻ താല്പര്യമുള്ളത് കൊണ്ട് പറഞ്ഞപ്പോൾ അതിങ്ങനെയാണെന്ന് പറഞ്ഞു തന്നുള്ളൂ. ഇപ്പോൾ ഞങ്ങളുടെ വിവാഹത്തിൻ്റെ വാർഷികം കഴിഞ്ഞു. വാർഷികം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഞങ്ങളങ്ങനെ ബർത്ത്ഡേ വിവാഹ വാർഷികം ആനിവേഴ്സറി ഒന്നും അങ്ങനെ വലിയ കാര്യമായിട്ട് ആഘോഷിക്കാറില്ല. ചിലപ്പോൾ ഒന്ന് പുറത്തുപോയി എല്ലാവരും കൂടി ഒന്നുമില്ല, ചിലപ്പോൾ ഞാനും മക്കളും ഉണ്ടാവും, ഞങ്ങളൊന്ന് പുറത്തുപോയി ഭക്ഷണം കഴിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ മധുരം എന്തെങ്കിലും ഉണ്ടാകുമല്ലോ, പായസം. സത്യം പറഞ്ഞാൽ നമ്മളിത് ഓർത്ത് വെച്ചിരിക്കുകയല്ലോ, അങ്ങനെ ഒരു വലിയ ആഘോഷമായിട്ട് നടത്താണെങ്കിൽ നമ്മളിത് ഓർത്ത് വെച്ചിട്ടുണ്ടാവും. നമ്മൾ ഓർത്ത് വെച്ചിരിക്കില്ല, പെട്ടെന്നായിരിക്കും അയ്യോ ഇന്ന് ജനുവരി 22 ആണല്ലോ. അപ്പം പിള്ളേർ പറയുമ്പോൾ വാച്ചി നാളെ വെഡിങ് ആനിവേഴ്സറി ആകട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ്, വലിയ ആഘോഷങ്ങളൊന്നുമില്ല. പിന്നെ ഞാൻ വൈഫിന് അറിയാം, അതിനോട് ഞാൻ പറഞ്ഞു, അവളോട് ഞാൻ പറഞ്ഞു, നീ വിടുക, നമുക്ക് രണ്ടും കൂടി എന്ന് പറയാമെന്ന് പറഞ്ഞു. വരികയല്ല, അങ്ങനെ പബ്ലിക് മീഡിയയിൽ അങ്ങനെ സോഷ്യൽ മീഡിയയിലൊന്നും വരാൻ താല്പര്യമില്ല. അതെ ഞങ്ങളുടെ വീട്ടിൽ ഞാൻ ആദ്യമേ പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ മോളോട് പറഞ്ഞാലും വരികയില്ല, അങ്ങനെ ആരും അങ്ങനെ സോഷ്യൽ മീഡിയയിൽ വരാൻ താല്പര്യമുള്ള ആളുകളല്ല. വാച്ചി പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി കാര്യങ്ങൾ. അവർ ചോദിച്ചാൽ നിങ്ങൾ പറയും, നിങ്ങളോട് ചോദിച്ചല്ലോ ഇങ്ങനെ കല്യാണത്തിൻ്റെ കാര്യം ചോദിച്ച സ്ഥിതി പറയാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങൾ പറയുകയാണ്. ബോർഡിപ്പിച്ചോ? ഇല്ലല്ലേ, പഴയൊരു കല്യാണ കഥയാണ്. ഞാൻ നേരത്തെ ഒരു കല്യാണ കഥ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ വാപ്പായുമായും കല്യാണം കഴിക്കാൻ പോയത്. പിന്നെ ഈ ചകട കല്യാണം, അനിയൻ്റെ കല്യാണം, പെങ്ങന്മാരുടെ കല്യാണം, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ വീട്ടിലുണ്ടായിരുന്നു. വാപ്പയുള്ള കാലത്ത് തന്നെ, സമയത്ത് തന്നെ, വാപ്പ ജീവിച്ചിരുന്നപ്പോൾ തന്നെ എല്ലാവരുടെ വിവാഹം നടന്നു. ഇപ്പോൾ ഇതിൽ അനിയനെ കുറച്ച് അധികം പെണ്ണ് കാണാനൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ അവൻ കല്യാണം, പിന്നെ അവന് ഓക്കെ. വേറെ അത് ഞങ്ങളുടെ ഒരു റിലേറ്റീവ് പ്രപ്പോസ് ചെയ്തൊരു സംഭവമാണ്. അപ്പോൾ അത് നമുക്ക് എപ്പോഴും അങ്ങനെയാണ്, നമുക്കറിയാവുന്ന ഒരാൾ പ്രപ്പോസ് ചെയ്യുമ്പോൾ നമുക്കൊരു ധൈര്യമുണ്ട്, അവർക്കറിയാവുന്ന ആളാണ്. അല്ലെങ്കിൽ നമ്മളൊരു ഒരു പരിചയമില്ലാത്തവർ വരുമ്പോൾ നമുക്ക് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു ബ്രോക്കറൊക്കെ കല്യാണം കൊണ്ടുവരുമ്പോൾ നമുക്ക് അതൊരു കറക്റ്റായി. പക്ഷേ നമ്മുടെ റിലേറ്റീവ് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് സജസ്റ്റ് ചെയ്യണമെങ്കിൽ നല്ലതായിരിക്കും. അതുപോലെ തന്നെ ചക്കയുടെ ഞങ്ങളുടെ ഒരു റിലേറ്റീവ് സജസ്റ്റ് ചെയ്തതാണ്. ചക്കായും കുറേ പെണ്ണുങ്ങളെയൊക്കെ നോക്കി, കുറേ സ്ത്രീ പെൺകുട്ടികളൊക്കെ കണ്ടതാണ്. പക്ഷേ അതൊന്നും പുള്ളിയുടെ ഒരു നമ്മുടെ മനസ്സിലൊരു സങ്കല്പം ഉണ്ടാവുള്ളൂ, ഒരു ഭാര്യ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ച്. അപ്പോൾ ഞങ്ങൾ കുറച്ച് കാണാൻ കുറച്ച് ചന്തമുള്ളതായിരിക്കണം എന്നുള്ളൊരു ആദ്യമേ തന്നെ, അത്യാവശ്യം കാണാൻ കുഴപ്പമില്ലാത്തതായിരിക്കണം. ഇനിയിപ്പോൾ സാമ്പത്തികമൊന്നും നമ്മൾ നോക്കിയിട്ടില്ല, വലിയ സമ്പന്നന്മാരുടെ വേണമെന്നൊന്നും അങ്ങനെ നോക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെ വാപ്പായും പറഞ്ഞിട്ടുണ്ട്, നമ്മളിപ്പോൾ ചേക്കായും പറയണതാണ്, സമ്പത്ത് നമ്മളുണ്ടാക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ദൈവം തരുന്നതാണ്, അതിപ്പോൾ നമുക്ക് ഉണ്ടാക്കാവുന്നത്, അല്ലാത്തതല്ല. ബാക്കിയുള്ള ബാക്കി നല്ല ഫാമിലി ആയിരിക്കണം, ആളുടെ സ്വഭാവം എങ്ങനെയാണെന്ന് അന്വേഷിക്കണം. പിന്നെ നമുക്ക് കൊണ്ടു നടക്കാം, കൂടെ കൊണ്ടു നടക്കാൻ പറ്റുന്നതായിരിക്കണം. എന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര സുന്ദരന്മാരായതുകൊണ്ടല്ല, എന്നാലും ഏതാളുടെ ആണെങ്കിലും അയാൾക്ക് മാച്ചാവുന്ന ഒരു പെൺകുട്ടി ആയിരിക്കണം എന്നുള്ളത്, അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കുന്നത് അതൊക്കെ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളാണ്. പിന്നെ അതിന് ശേഷമാണ് ഞാൻ മക്കൾ കുട്ടികളായതിന് ശേഷം, എനിക്ക് രണ്ട് മക്കളാണ്, രണ്ട് മക്കളും ഉണ്ടായതിന് ശേഷമാണ് ഞാൻ സൗദി അറേബ്യയിൽ പോയത്. അതിനുശേഷം വന്നിട്ടാണ്, സൗദി അറേബ്യയിൽ നിന്ന് വന്നിട്ടാണ് പിന്നെ സീരിയലിൽ അഭിനയിച്ചു. സീരിയലിൽ അഭിനയിക്കുന്നതോടൊപ്പം തന്നെ ഞാൻ രാഷ്ട്രീയ രംഗത്തും കുറച്ച് ഒരു 10-14 വർഷം ഞാൻ വലതുപക്ഷം മുസ്ലിം ലീഗിൻ്റെ ഒരു സഹയാത്രികനായിട്ട് കുറേ കാലം ഉണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഓരോരോ രീതികൾ അങ്ങോട്ട് ഒത്തുപോകാത്തതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അതിൽ നിന്നൊക്കെ മാറി. ഇപ്പോൾ ഈ ഒരുപാട് മേഖലകളിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ അഭിനയിക്കുന്നുണ്ട്, ഗൾഫിൽ പോയിട്ടുണ്ട്, ബിസിനസ് ചെയ്തിട്ടുണ്ട്, എഴുതുന്നുണ്ട്, രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലുണ്ട്, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെടാറുണ്ട്, അങ്ങനെ അതിനെപ്പറ്റിയൊക്കെ പറയാറുണ്ട്. അല്ലെങ്കിൽ ചില വേദികളിൽ, ചില ഡയസുകളിൽ നമ്മളെ പ്രസംഗിക്കാൻ വിളിക്കാറുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് വലിയ പ്രശ്നങ്ങളില്ലാതെ ഇപ്പോൾ ഇതുവരെ ഇങ്ങനെ സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇനിയും ഇതുപോലെ മുന്നോട്ട് പോകാൻ ദൈവത്തിൻ്റെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ നിങ്ങളുടെ മനസ്സിലുണ്ടാകണം ഒരു പ്രാർത്ഥന. ഞാനെപ്പോഴും ആഗ്രഹിക്കുന്നത് പറയുന്നതാണ്, നിങ്ങളുടെ എല്ലാ നല്ല പ്രാർത്ഥനകളിലും നിങ്ങളെ, എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തുക. അപ്പോൾ നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളെയും എൻ്റെ പ്രാർത്ഥനകളിൽ ഞാനും ഉൾപ്പെടുത്തും, അല്ലേ? അങ്ങനെയാണല്ലോ നമ്മൾ ചെയ്യുന്നത്. ഏതായാലും എല്ലാവർക്കും നല്ലൊരു നമസ്കാരം പറയുകയാണ്. ഒരുപാട് വിശദമായിട്ട് പറയാനൊന്നുമില്ല, വലിയ സംഭവബഹുലമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംഭവബഹുലമായിരുന്നു. പക്ഷേ എന്നാൽ അതിൻ്റെ ഒരു കളർഫുള്ളായിരുന്നു എന്ന് ചോദിച്ചാൽ, അന്നത്തെ കാലത്ത് എത്രമാത്രം കളർഫുള്ളാക്കാൻ പറ്റുമോ അത്രമാത്രം കളർഫുള്ളാക്കിയായിരുന്നു എൻ്റെ വിവാഹം നടന്നത്. അപ്പോൾ ഞാനിപ്പോൾ അപ്പൂപ്പനായി, കല്യാണം അപ്പൂപ്പനായപ്പോഴാണ് ഇതിൻ്റെ കഥകൾ പറയാം. അപ്പോഴാണ് നമുക്കിങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കാനൊക്കെ ഒരു അങ്ങനെ ഓർത്ത് ഓരോന്ന് ഓർത്തു. അപ്പോൾ എല്ലാവർക്കും തൽക്കാലം നമുക്കിത് ഇത്രയൊക്കെ കാര്യങ്ങളല്ലേ അറിയാനുള്ളൂ, അല്ലേ? അപ്പോൾ തൽക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് വേറൊരു കഥയുമായി, അല്ലെങ്കിൽ വേറൊരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. അതുവരെ എല്ലാവർക്കും ഒരു നല്ല നമസ്കാരം. വീണ്ടും സന്ധിക്കും വരെ വണക്കം. താങ്ക് യു.